ഹൈ ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIMS കോമൺ അഡ്മിഷൻ ടെസ്റ്റ് കാറ്റ് 2023 MBA, PhD, PGP, PGP BL, PGPF, PGP LSM, EPGP, etc. തുടങ്ങിയവയിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കോമൺ അഡ്മിഷൻ ടെസ്റ്റാണ് കാറ്റ്. എലിജിബിലിറ്റി നോക്കാം. 50% മാർക്കോടുകൂടി ബാച്ചുലർ ഓഫ് ഡിഗ്രി പാസ്സാവേണ്ടതാണ്. SC ST പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ 45% മാർക്കോടുകൂടി പാസ്സായാൽ മതി. ഫൈനൽ ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്നവർക്കും അപ്ലൈ ആവുന്നതാണ്. സംവരണം റിസർവേഷൻ SC 15%, ST 7.5%, നോൺ ക്രിമിലെയർ പരിധി വരുന്ന അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് 27%, എക്കണോമിക്കലി വീക്കർ EWS 10%. രജിസ്ട്രേഷൻ ഫീ SC ST ആൻഡ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കാൻഡിഡേറ്റ് ആണെങ്കിൽ 1200 രൂപ, മറ്റ് കാൻഡിഡേറ്റുകൾക്ക് 2400 രൂപ. ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് 2023 August 2 മുതൽ. രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് September 13, 2023 5 PM. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് October 25. ടെസ്റ്റ് നടക്കുന്നത് 2023 November 26 സൺഡേ. റിസൾട്ട് വരുന്നത് 2024 January 2nd. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത്? മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഫോട്ടോഗ്രാഫ്, 1200x1200 പിക്സൽ വിത്ത് ഹൈറ്റ് ആയിരിക്കണം. JPG ഫയൽ മാക്സിമം 1 MB. സിഗ്നേച്ചർ 80mm 35mm വിത്ത് ഹൈറ്റ്. JPG ഫയൽ മോർ ദാൻ 80 KB. മിനിമം റെസൊല്യൂഷൻ 150. റിസർവേഷൻ കിട്ടുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് PDF ഫയലായി സ്കാൻ ചെയ്യേണ്ടതും അത് അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ നോക്കാം. സൈറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. IIM കാറ്റ് എൻട്രി ചെയ്യുക. കാറ്റ് 2023 ക്ലിക്ക് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവയുടെ ഡീറ്റെയിൽ എല്ലാം കാണാവുന്നതാണ്, ഇവയെല്ലാം നോക്കാവുന്നതാണ്. ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. പോപ്പ് വിൻഡോ ക്ലോസ് ചെയ്യുക. ഐ അഗ്രി ക്ലിക്ക് ചെയ്യുക. ടെൻത്തിൽ എങ്ങനെയാണോ നെയിം, ആ രീതിയിൽ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഒരിക്കൽ കൂടി കൊടുക്കുക. കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി കൊടുക്കുക. ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ക്യാപ്ചർ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൊടുത്ത മൊബൈൽ, ഇമെയിൽ എന്നിവയിൽ OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. വാലിഡേറ്റ് OTP ക്ലിക്ക് ചെയ്യുക. ഓക്കെ എടുക്കുക. വാലിഡേറ്റ് ഇമെയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ എടുക്കുക. ഈ കാണുന്ന ക്യാപ്ചർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഐ അഗ്രി ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന ബോക്സിലെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. രജിസ്ട്രേഷൻ സക്സസ്ഫുൾ കാണിക്കുന്നുണ്ട്. ക്ലോസ് ചെയ്യുക. യൂസർ ID വന്നിട്ടുണ്ട്, അത് എഴുതി വെക്കേണ്ടതാണ്. ഗോ ടു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പോപ്പ് വിൻഡോ ക്ലോസ് ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക്, വർക്ക് എക്സ്പീരിയൻസ്, പ്രോഗ്രാം, ടെസ്റ്റ് സിറ്റി, പേയ്മെന്റ്, ഇത്രയും പ്രൊസീജിയർ ഉണ്ട്. ഇതെല്ലാം ചെയ്യേണ്ടതാണ്. പേഴ്സണൽ ഡീറ്റെയിൽ കൊടുക്കുക. കാൻഡിഡേറ്റ് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം ഉണ്ടെങ്കിൽ കൊടുക്കുക. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ജെൻഡർ, നാഷണാലിറ്റി, കാറ്റഗറി. കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് കൊടുക്കുക. സ്റ്റാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാസ്റ്റ് സീരിയൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അറിയാമെങ്കിൽ കൊടുക്കുക. അറിയില്ലെങ്കിൽ ഈ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കാസ്റ്റ് ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കേരള സെലക്ട് ചെയ്യുക. സ്റ്റാറ്റ് സെലക്ട് ചെയ്യുക. ഏത് കാസ്റ്റിലാണ് വരുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. 39 ആണ്. ഈ കാണുന്നതാണ് സീരിയൽ കോഡ്. കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാസ്റ്റ് നെയിം കൊടുക്കുക. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. വാക്സിനേഷൻ ഡീറ്റെയിൽ, ഫസ്റ്റ് സെക്കൻഡ് വാക്സിനേഷൻ ഡേറ്റ് വേണമെങ്കിൽ കൊടുക്കാം. അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കുക. പിൻകോഡ് കൊടുക്കുക. ആൾട്ടർനേറ്റീവ് ഇമെയിൽ ID ഉണ്ടെങ്കിൽ കൊടുക്കാം. എമർജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നതിനായി ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. കാൻഡിഡേറ്റുമായുള്ള റിലേഷൻ കൊടുക്കുക. ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശരിമാർക്ക് കാണിക്കും. ക്ലോസ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ഫോട്ടോ കാണണമെങ്കിൽ വ്യൂ ക്ലിക്ക് ചെയ്താൽ മതിയാവും. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഫയൽസ് ഹിയർ, ബ്രൗസ് ടു അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ശരിമാർക്ക് ഈ രീതിയിൽ കാണിക്കും. ക്ലോസ് ചെയ്യുക. OBC ആയതിനാൽ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്ലീസ് വ്യൂ ഫോട്ടോഗ്രാഫ് ബിഫോർ സബ്മിറ്റ്. ഫോട്ടോഗ്രാഫ് ഒന്നും കൂടെ നോക്കാനാണ് പറയുന്നത്. കൊടുത്ത ഫോട്ടോഗ്രാഫ് ക്ലിയർ ആണോ ഇല്ലയെന്ന് നോക്കുക. സിഗ്നേച്ചർ ഒന്നും കൂടെ നോക്കാൻ പറയാണ്. വ്യൂ ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഡിഗ്രി കംപ്ലീറ്റ് ആണെങ്കിൽ യെസ് കൊടുക്കുക. ഡിഗ്രി ഡ്യൂറേഷൻ കൊടുക്കുക. ഡിഗ്രി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. സ്റ്റാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. യൂണിവേഴ്സിറ്റി നെയിം, പഠിക്കുന്ന കോളേജ് കൊടുക്കുക. ഡിഗ്രി നെയിം കൊടുക്കുക. ഈ കാണുന്നതിൽ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ കൊടുക്കുക. 5-year ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഒന്നിൽ കൂടുതൽ ബാച്ചുലർ ഡിഗ്രി ഉണ്ടെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിന്റെ ഡീറ്റെയിൽ കൊടുക്കുക. മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതർ പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ക്ലോസ് ചെയ്യുക. ടെൻത്തിലെ ഡീറ്റെയിൽ കൊടുക്കുക. ടെൻത്ത് പാസ്സായ മാസവും വർഷവും കൊടുക്കുക. ടെൻത്തിലെ ടോട്ടൽ മാർക്ക് കൊടുക്കുക. കിട്ടിയ മാർക്ക് കൊടുക്കുക. കിട്ടിയ മാർക്ക് പെർസെൻറ്റേജ് കൊടുക്കുക. HSC Plus 2 Level. 12th ക്ലിക്ക് ചെയ്യുക. 12th പഠിച്ച ബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പാസ്സായ ഇയറും മാസവും കൊടുക്കുക. 12th പഠിച്ച സബ്ജക്ട് ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അഗ്രിഗേറ്റ് മാർക്ക് ക്ലിക്ക് ചെയ്യുക. 12th മാക്സിമം മാർക്ക് കൊടുക്കുക. കിട്ടിയ മാർക്ക് കൊടുക്കുക. പെർസെൻറ്റേജ് എത്രയാണ് അത് കൊടുക്കുക. പെർസെൻറ്റേജ് കൃത്യമായും കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക.
ഈ കാണുന്നവയിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. ടെലികമ്മ്യൂണിക്കേഷൻസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്പീരിയൻസ് ഡേറ്റ് ഏത് മുതൽ ഏത് വരെയാണ് അത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ എടുക്കുക. എവിടെയാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. IIM കൽക്കട്ട MBA ക്ലിക്ക് ചെയ്യുക. രണ്ട് സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. PGP ചേരണമെങ്കിൽ കോഴിക്കോട് അവിടെയുണ്ട്, കോഴിക്കോട് PGP ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് സെന്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. IIM കോഴിക്കോട്, EPGP കൊച്ചി സെലക്ട് ചെയ്യാം. ട്രിവാൻഡ്രം കൊച്ചി രണ്ട് സെന്റർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന. സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. 6 എക്സാം സെന്ററുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ എടുക്കുക. അടുത്ത് പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. 2400 രൂപ പേയ്മെന്റ് അടക്കേണ്ടതാണ്. പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. SBI ഇ പേ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ബാക്ക് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. കൊടുത്തതെല്ലാം കാണണമെങ്കിൽ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. കൊടുത്തെല്ലാം ശരി എന്നുണ്ടെങ്കിൽ I have previewed ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന ക്യാപ്ചർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. ക്ലോസ് ചെയ്യുക. പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. കൊടുത്ത ഡീറ്റെയിൽ എല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും. കൊടുത്തെല്ലാം ശരി എന്നുണ്ടെങ്കിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. ഏതുവഴിയാണോ പേയ്മെന്റ് അടക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ UPI സെലക്ട് ചെയ്യുന്നു. UPI QR കോഡ് സെലക്ട് ചെയ്യുക. പേ നൗ ക്ലിക്ക് ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് അടക്കാവുന്നതാണ്. പേയ്മെന്റ് കഴിയുമ്പോഴേ കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും. അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ്. ഡെമോ ആയതിനാലാണ് പേയ്മെന്റ് അടക്കാത്തത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.